നമസ്കാരം, മിനർവ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഇനിയും പ്രവാസിയുടെ ജീവനെടുക്കല്ലേ, കേണപേക്ഷിച്ച് മറ്റൊരു പ്രവാസി കൂടി. ബിനോയ് കോടിയേരിക്കെതിരെ ലുക്കൌട്ട് നോട്ടീസ്. അട്ടക്കുളങ്ങര വനിതാ ജയിലിൽ നിന്നും രണ്ട് തടവുകാരികൾ ജയിൽ ചാടി. ഹജ്ജ് സീസൺ വെള്ളിയാഴ്ച മുതൽ വിദേശികൾക്ക് മക്കയിൽ വിലക്ക്. ആർദ്ര കേരളം പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. ക്രിക്കറ്റ് വേൾഡ് കപ്പിൽ നാളെ ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് പോരാട്ടം. വാർത്തകൾ വിശദമായി. ഇനിയും പ്രവാസിയുടെ ജീവനെടുക്കല്ലേ, കേണപേക്ഷിച്ച് മറ്റൊരു പ്രവാസി കൂടി. ജീവിതം രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടി കടൽ കടന്നു വന്ന പ്രവാസി ഇന്ന് കണ്ണീരിൽ മുങ്ങി നിൽക്കുന്നു. പണം കൊടുത്തു വാങ്ങിയ സ്ഥലം വിറ്റ് കടം തീർക്കാൻ പോലുമാവാതെ ദുരിതത്തിലായ പ്രവാസി സർക്കാരിൻ്റെ കനവ് തേടുകയാണ്. 18 വർഷം മുൻപ് വാങ്ങിയ സ്ഥലത്തിന് രേഖകൾ ലഭ്യമാക്കാൻ ഇടപെടണമെന്നാണ് കണ്ണൂർ തളിപ്പറമ്പ് കുറുമാത്തൂർ സ്വദേശി നൌഷാദ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ മുഖ്യമന്ത്രിയോട് അപേക്ഷിക്കുന്നത്. സൗദിയിലെ സ്വദേശിവൽക്കരണവുമായി ബന്ധപ്പെട്ട് തൊഴിൽ നഷ്ടമാകുമെന്ന് വന്നപ്പോഴാണ് നാട്ടിലും ഗൾഫിലുമുള്ള പലരിൽ നിന്നും ലക്ഷങ്ങൾ കടം വാങ്ങേണ്ടി വന്നത്. വീടും സ്ഥലവും വിറ്റ് കടം വീട്ടാനാവുമെങ്കിലും വർഷങ്ങൾ പഴക്കമുള്ള കേസിൽ താലൂക്ക് ലാൻഡ് ബോർഡ് തീർപ്പാക്കാത്തതിനാൽ ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ലെന്ന് നൌഷദ് പറഞ്ഞു. ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയ്ക്ക് മുന്നിൽ ജീവിതം അവസാനിപ്പിച്ച പ്രവാസികളായ രാജനും സുഗതനും സ്വീകരിച്ച വഴി മതവിശ്വാസയെ തനിക്ക് സ്വീകരിക്കാൻ പറ്റാത്തത് മാത്രം ആത്മഹത്യ ചെയ്തില്ലെന്നാണ് നൌഷദ് തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത്. കുറുമാത്തൂർ പഞ്ചായത്തിൽപ്പെടുന്ന തൻ്റെ സ്ഥലത്തിന് രേഖകൾ ശരിയാക്കി നൽകുന്നില്ലെന്നാണ് നൌഷദിൻ്റെ ആരോപണം. ലാൻഡ് ബോർഡിൽ കേസ് നിലനിൽക്കുന്നതിനാൽ സ്ഥലത്തിൻ്റെ രജിസ്ട്രേഷൻ നടത്താനാവാത്ത സ്ഥിതിയാണ്. ഇതിനിടയിൽ ഇതിനടുത്ത് സ്ഥലമുള്ള പലരും രേഖകൾ ശരിയാക്കുകയും മറ്റ് ഇടപാടുകൾ നടത്തുകയും ചെയ്യുന്നു. സ്ഥലത്തിന് രേഖയുണ്ടായിരുന്നെങ്കിൽ വീടും സ്ഥലവും വിറ്റോ ലോണെടുത്തോ കടം വീട്ടി ഒരു ദിവസമെങ്കിലും ശരിക്കും ഉറങ്ങാമായിരുന്നു. 6 ലക്ഷം രൂപ പലിശയ്ക്ക് വാങ്ങിയ ആളിന് 13 ലക്ഷം രൂപ കൊടുത്തു. പലിശ ഒഴിവാക്കി മുതൽ മുഴുവൻ ഓഗസ്റ്റിൽ കൊടുക്കാമെന്ന് പറഞ്ഞ് സമ്മതിച്ചു. എന്നാലും ഭീഷണി സന്ദേശങ്ങൾ ലഭിക്കുന്നു. ഭാര്യയുടെ കഴുത്തറക്കുമെന്നും മകനെ തട്ടിക്കൊണ്ടുപോയി കൊല്ലുമെന്നൊക്കെയാണ് ഭീഷണി. ഇപ്പോൾ 16 വയസ്സുള്ള തൻ്റെ പൊന്നുമോളെ വേണമെന്നാണ് ആവശ്യം. പലവട്ടം വീട്ടിൽ വന്ന് ഭീഷണിപ്പെടുത്തുന്നു. കൊട്ടേഷൻ സംഘങ്ങളെ ഉപയോഗിച്ച് എല്ലാവരെയും തീർത്തു കളയുമെന്നും ഒരു കടലാസ് മാത്രമായിരിക്കും കിട്ടുകയെന്നുമാണ് ഭീഷണി. ലാൻഡ് ബോർഡ് ഉദ്യോഗസ്ഥർ കേസിൽ തീർപ്പുണ്ടാക്കാതെ അകാരണമായ നടപടികൾ വൈകിപ്പിക്കുകയാണെന്ന് നൌഷാദ് മിനർവ ടിവിക്ക് നൽകിയ സംഭാഷണത്തിൽ പറയുന്നു. ബീഹാർ സ്വദേശിനിയായ യുവതിയെ പീഡിപ്പിച്ച കേസിൽ ബിനോയ് കോടിയേരിക്കെതിരെ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു. പ്രതി രാജ്യം വിടാതിരിക്കാൻ പാസ്പോർട്ട് വിവരങ്ങൾ എമിഗ്രേഷൻ വിഭാഗത്തിന് കൈമാറി. അതേസമയം ബിനോയ് കോടിയേരിയുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ മുംബൈ കോടതി നാളെ വിധി പറയും. ഹർജിയിലെ വാദത്തിനു ശേഷം പുറത്തുവന്ന തെളിവുകൾ പ്രോസിക്യൂഷൻ കോടതിയിൽ സമർപ്പിച്ചേക്കുമെന്നാണ് സൂചന. CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനോയ് കോടിയേരിക്കെതിരെ ബീഹാർ സ്വദേശിനിയാണ് പരാതി നൽകിയത്. ദുബായിൽ ബാർ ഡാൻസറായിരുന്ന യുവതിയെ വിവാഹ വാഗ്ദാനം നൽകി ബിനോയ് ലൈംഗികമായി ചൂഷണം ചെയ്തുവെന്നും ഈ ബന്ധത്തിൽ 8 വയസ്സുള്ള കുട്ടിയുണ്ടെന്നുമെന്നുമാണ് യുവതിയുടെ ആരോപണം. മേഘ വേണുഗോപാൽ, മിനർവ ന്യൂസ്, മുംബൈ. അട്ടക്കുളങ്ങര വനിതാ ജയിലിൽ നിന്നും രണ്ട് തടവുകാരികൾ ജയിൽ ചാടി. അട്ടക്കുളങ്ങര വനിതാ ജയിലിലെ രണ്ട് തടവുകാരികൾ മതിൽ ചാടി കടന്നു രക്ഷപ്പെട്ടു. കൃഷിത്തോട്ടത്തിലെ മുരിങ്ങയിലൂടെ കയറിയാണ് മതിൽ ചാടിയത്. സംസ്ഥാനത്ത് ആദ്യമായാണ് വനിതാ തടവുകാർ ജയിലിൽ നിന്ന് രക്ഷപ്പെടുന്നത്. ചൊവ്വാഴ്ച വൈകുന്നേരത്തോടെയാണ് ജയിൽ ചാട്ടം പുറത്തറിഞ്ഞത്. രാത്രി വൈകിയും ഇരുവരെയും കണ്ടെത്താൻ പോലീസിനായിട്ടില്ല. മോഷണം തട്ടിപ്പു കേസുകളിലെ പ്രതികളായ സന്ധ്യ, ശില്പമോൾ എന്നിവരാണ് രക്ഷപ്പെട്ടത്. ജയിലിൽ നിന്ന് 1 കിലോമീറ്റർ അകലെയുള്ള പ്രദേശത്തെ CCTVയിലാണ് ജയിൽ ചാടുന്ന ദൃശ്യങ്ങളുള്ളത്. ദൃശ്യങ്ങളിൽ ഇവർ ജയിൽ വസ്ത്രങ്ങളല്ല ധരിച്ചിട്ടുള്ളത്. ജയിൽ ചാടി എവിടെ വെച്ചെങ്കിലും വസ്ത്രം മാറി ഈ പ്രദേശത്തു കൂടി ഓടിപ്പോയതാകാമെന്നാണ് കരുതുന്നത്. ഇവർ എവിടേക്കാണ് പോയതെന്ന് സംബന്ധിച്ച സൂചനകൾ ഇനിയും ലഭ്യമായിട്ടില്ല. ഇന്നലെ വൈകുന്നേരം 4 മണിയോടെയാണ് ഇവർ ജയിൽ ചാടിയത്. ഇതിന്റെ CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം ജില്ലയിലെ പള്ളിക്കൽ, നഗരൂർ പോലീസ് സ്റ്റേഷനുകളിലെ റിമാൻഡ് പ്രതികളാണ് ഇരുവരും. ഇരുവരും ജില്ല വിട്ടതായാണ് പോലീസ് ഉദ്യോഗസ്ഥർ നൽകുന്ന സൂചന. ആതിര മുരളി, മിനർവ ന്യൂസ്, തിരുവനന്തപുരം. ഹജ്ജ് സീസൺ വെള്ളിയാഴ്ച മുതൽ വിദേശികൾക്ക് മക്കയിൽ വിലക്ക്. ഹജ്ജ് സീസൺ ആരംഭിക്കുന്നതിനാൽ വിദേശികൾക്ക് വെള്ളിയാഴ്ച മുതൽ മക്കയിൽ പ്രവേശിക്കാൻ വിലക്ക് ഏർപ്പെടുത്തുമെന്ന് മക്ക ഗവർണറേറ്റ് അറിയിച്ചു. എല്ലാ വർഷവും ഹജ്ജ് സീസണിനോടനുബന്ധിച്ച് ഏർപ്പെടുത്താറുള്ള വിലക്കാണ് 28 മുതൽ പ്രാബല്യത്തിൽ വരുന്നത്.
ഓഗസ്റ്റ് 11 വരെയാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഹജ്ജ് സീസണിനോടനുബന്ധിച്ച് എല്ലാ വർഷവും അറബി മാസം ശവ്വാൽ 25 മുതൽ ദുൽഹജ് 10 വരെയാണ് വിദേശികൾക്ക് വിലക്ക് ഏർപ്പെടുത്താറുള്ളത്. കാറുകൾ, ബസ്സുകൾ, ട്രെയിൻ എന്നിങ്ങനെ എല്ലാ വാഹനങ്ങളിലും മക്കയിലേക്ക് വരുന്നവർക്ക് ഇത് ബാധകമാണ്. എന്നാൽ മക്കയിൽ താമസിക്കുന്ന ഇഖാമ ഉള്ളവർക്കും ഹജ്ജ് സംബന്ധമായ ജോലികൾക്കായി മക്കയിൽ വരേണ്ടവർക്കും വിലക്ക് ബാധകമല്ല. ജോലി ആവശ്യാർത്ഥം മക്കയിൽ വരുന്നവർ അതിന് പ്രത്യേക അനുമതി വാങ്ങണം. മിനർവ ന്യൂസ്, മിഡിൽ ഈസ്റ്റ്. ആർദ്ര കേരളം പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. നവകേരള കർമ്മ പദ്ധതിയുടെ ഭാഗമായുള്ള ആർദ്രം മിഷന്റെ പ്രവർത്തനങ്ങളുടെ പശ്ചാത്തലത്തിൽ ആരോഗ്യ മേഖലയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നടത്തി വരുന്ന മികച്ച പ്രവർത്തനങ്ങളുടെ അംഗീകാരമായി നൽകുന്ന 2017-18 ആർദ്ര കേരളം പുരസ്കാരദാനം സമ്മാനിച്ചു. തിരുവനന്തപുരം നിശാഗന്ധിയിൽ നടന്ന ചടങ്ങിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി AC മൊയ്തീൻ അവാർഡുകൾ വിതരണം ചെയ്തു. സംസ്ഥാനത്തെ മികച്ച ജില്ലാ പഞ്ചായത്തിനുള്ള അവാർഡ് കൊല്ലം ജില്ല സ്വന്തമാക്കി. മികച്ച കോർപ്പറേഷനായി കൊല്ലം കോർപ്പറേഷൻ തെരഞ്ഞെടുക്കപ്പെട്ടു. മുനിസിപ്പാലിറ്റി, ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത് എന്നിവയ്ക്കുള്ള പുരസ്കാരവും ചടങ്ങിൽ വിതരണം ചെയ്തു. ന്യൂസ് ഡെസ്ക്, മിനർവ ന്യൂസ്. ക്രിക്കറ്റ് വേൾഡ് കപ്പിൽ നാളെ ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് പോരാട്ടം. കപിലിന്റെ ചെകുത്താന്മാർ കീഴടക്കിയ കരീബിയൻ പടയാണ് നാളെ ഓൾഡ് ട്രാഫർഡിൽ ഇന്ത്യയുടെ എതിരാളികൾ. വൈകിട്ട് 3 മത്സരം ആരംഭിക്കുക. വിൻഡീസിനെതിരെ നാളെ ജയിക്കാനായാൽ ഇന്ത്യ സെമിയിലേക്ക് ഒരുപാട് കൂടി അടുക്കും. മഴ പെയ്യാൻ സാധ്യത കുറവാണെന്നാണ് കാലാവസ്ഥാ പ്രവചനം. ഇന്ത്യയും വെസ്റ്റ് ഇൻഡീസും തമ്മിൽ 8 വേൾഡ് കപ്പിൽ നേർക്കുനേർ വന്നപ്പോൾ 1983 ആദ്യത്തെ വേൾഡ് കപ്പ് വിജയമടക്കം 5 ജയിച്ച ഇന്ത്യക്ക് തന്നെയാണ് മുൻതൂക്കം. 3 വെസ്റ്റ് ഇൻഡീസും ജയം നേടിയിട്ടുണ്ട്. സ്പോർട്സ് ഡെസ്ക്, മിനർവ ന്യൂസ്. ഇന്നത്തെ വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.